ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ടെറസിലിൻ്റെ മുകളിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രോ ബാഗ് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചുള്ളതാണ്. അതിന് ഒരു നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഏകദേശം ഒരു 20 രൂപ 25 രൂപ റേഞ്ചിൽ വരുന്ന നല്ലൊരു ഗ്രോ ബാഗാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഓൾറെഡി അതിൽ ഹോൾസൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നല്ലൊരു ഗ്രോ ബാഗാണ്. അതുകൂടാതെ നല്ല കറുത്ത മണ്ണ്, വളക്കൂറുള്ള കറുത്ത മണ്ണാണ് അത്രയും നല്ലത്. ഈ മണ്ണ് നമുക്ക് ബാഗിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഇട്ട് വെക്കാം. അതിലേക്ക് ജൈവവളം, പാക്കറ്റ് ജൈവവളമാണ്, ഏകദേശം 1 കിലോന് 80 രൂപ റേഞ്ചിൽ വരുന്ന പാക്കറ്റ് ജൈവവളം. ഞങ്ങൾ ഗാർഡനിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന രീതിയിലുള്ളതാണ്. ഇത് നമുക്ക് ഒരു പിടിയോളം ഈ മണ്ണിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുമ്മായപ്പൊടി അഥവാ നീറ്റുകക്കപ്പൊടി, അതും പാക്കറ്റായിട്ട് നമുക്ക് വാങ്ങി കിട്ടും, അതും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഏകദേശം 1 സ്പൂണോളം അത്ര മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. നീറ്റുകക്കപ്പൊടിക്ക് ചൂട് കൂടുതലാണ്, അത് മണ്ണിന് അത്ര നല്ലതല്ല. എന്നാലും ഏകദേശം 1 സ്പൂണോളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നീറ്റുകക്കപ്പൊടിയും മണ്ണും ജൈവവളം എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും മണ്ണിട്ട് ഏകദേശം 1/4 ഭാഗത്തോളം റെഡിയാക്കി വെക്കാം. അതിനുശേഷം ഇതേ പ്രോസസ്സ് വീണ്ടും തുടരാം. മണ്ണും ജൈവവളവും നീറ്റുകക്കപ്പൊടിയും എല്ലാം ഒന്നുകൂടി ഇട്ട് നന്നായി ഒന്ന് മണ്ണിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ചാണകപ്പൊടിയാണ്. ഗാർഡനിൽ വാങ്ങാൻ കിട്ടും ചാണകപ്പൊടി, നനവുള്ള ചാണകപ്പൊടി. ഏകദേശം ഒരു പാക്കറ്റിന് പല റേഞ്ചിൽ വരുന്നുണ്ട്. ഏകദേശം ഇവിടെ ഞാൻ 2 കിലോൻ്റെ പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത്. ഏകദേശം ഒരു 80 രൂപ വരുന്ന റേഞ്ചിൽ വരുന്നുള്ള ചാണകപ്പൊടിയാണ്. അതും ഏകദേശം 1-2 പിടി ഈ റെഡിയാക്കി വെച്ച മണ്ണിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചാണകപ്പൊടിയും വളവും മണ്ണും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ബാഗ് ഓൾറെഡി നന്നായി റെഡിയായിട്ടുണ്ടാവും. നന്നായി റെഡി യോജിപ്പിച്ചിരിക്കുന്ന മണ്ണിലേക്ക് അല്പം വെള്ളം കൂടി നനച്ച് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഏകദേശം 2 ദിവസത്തോളം റെഡിയാക്കിയ ബാഗ് വെള്ളം നനച്ചുകൊണ്ടിരിക്കണം. ഇതിലേക്ക് ഒരിക്കലും ഡയറക്റ്റായിട്ട് വിത്ത് നടാൻ പാടില്ല. അല്പം മണ്ണ് മാറ്റി വെച്ച് അതിലേക്ക് വിത്ത് നട്ടതിന് ശേഷം, മുളച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് പറിച്ച് നടാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നല്ല പച്ചക്കറി നമുക്ക് നമ്മുടെ ടെറസിൽ കൃഷി ചെയ്തെടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.